ഓം ശാന്തി. ഒരു എനർജി സ്റ്റെബിലൈസറായി മാറൂ, സമാധാനം നൽകും. നമ്മുടെ വീടുകളിലൊക്കെ സ്റ്റെബിലൈസർ ഉപയോഗിക്കാറില്ലേ നമ്മൾ? ഫ്രിഡ്ജിനും ടി വിക്കും കമ്പ്യൂട്ടറിനും എല്ലാം. സ്റ്റെബിലൈസറിൻ്റെ ജോലി എന്താണ്? കറണ്ടിൻ്റെ ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യുക. കറണ്ട് വളരെ ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ അതിനെ കട്ട് ഓഫ് ചെയ്യാൻ, വളരെ കുറഞ്ഞാണ് വോൾട്ടേജ് വരണമെങ്കിൽ ആ വോൾട്ടേജിനൊന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുക. ഈ രണ്ട് ജോലിയാണ് സ്റ്റെബിലൈസർ ചെയ്യുന്നത് അല്ലേ? ഇതുപോലെ നമുക്കും ജീവിതത്തിലും ഒരു സ്റ്റെബിലൈസറിൻ്റെ ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും നിലനിർത്താൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കൂ, രാവിലെ ആരെങ്കിലും രണ്ടുപേർ തമ്മിൽ പിണങ്ങി, പിണക്കം കുറച്ച് കൂടുതൽ ഒച്ചയായി ബഹളായി, നമുക്ക് തമ്മിലുണ്ടായ, നമ്മൾ ഹസ്ബൻഡും വൈഫും തന്നെ തമ്മിൽ പിണങ്ങി തന്നെ ഇരിക്കട്ടെ, നമ്മുടെ വഴക്കും ബഹളവും കാരണം നമുക്ക് ഇത്രയും ദേഷ്യം വന്നു, അസ്വസ്ഥരായി, രണ്ടുപേർക്കും പുറത്തു പോകണം, ജോലിക്കാരാണ്, അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നു എന്തെങ്കിലും ചോദിച്ചു വന്നിരിക്കട്ടെ, കുട്ടികളെ പിടിച്ചൊരു തല്ല് തല്ലി, കുട്ടികളെ തല്ലി അവർ കരയണ വെക്കുമ്പോൾ മുത്തച്ഛനോ മുത്തശ്ശി ആരെങ്കിലും ഒന്ന് ഓടി വന്ന് പറയാം, എന്തിനാ കുഞ്ഞുങ്ങളെ തല്ലണം, നിങ്ങൾ തമ്മിലല്ലേ വഴക്കിട്ടിട്ടുള്ളൂ, പാവം കുട്ടികൾ എന്ത് പിഴച്ചു, അവരെന്തിനാ ഉപദ്രവിക്കണേ. അപ്പോൾ ആ ദേഷ്യം മുഴുവൻ നമ്മൾ നമ്മുടെ മുതിർന്നവരോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാണിക്കും, അവരെ നാലി വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തി, ഓഫീസിലെത്തി ഗേറ്റ് കീപ്പർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു സെക്കൻഡ് വൈകി ഗേറ്റ് തുറക്കാൻ, അയാളുടെ അടുത്ത് രണ്ട് ചാട്ടം ചാടി, എന്താ കണ്ടുകൂടെ ഞാൻ വന്നത്, ഗേറ്റ് ഉടനെ തുറക്കണ്ടേ, അയാളുടെ അടുത്ത് ഒരു ചാട്ടം ചാടിയിട്ട് നമ്മൾ ഓഫീസിലെത്തി. ഓഫീസിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നു, അത് അടിച്ചു തുടയ്ക്കുന്നവർ വന്നപ്പോൾ അവരുടെ അടുത്തും ദേഷ്യപ്പെടുക, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാമായിരുന്നില്ലേ, അങ്ങനെ എല്ലാവരുടെ അടുത്തും കൂടെ ജോലി ചെയ്യുന്നവരുടെ അടുത്ത് ഇറിറ്റേഷൻ കാണിക്കുക. ഇത് നമ്മൾ ഏകദേശം അങ്ങനെ ഉച്ച സമയമായി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന ഗ്യാപ്പിൽ രാവിലെ മുതലേ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കൊളീഗ്സിലൊരാൾ വന്ന് നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളെ പുറത്ത് തട്ടിക്കൊണ്ട് ചോദിക്കുക, അതേ എന്തു പറ്റി താങ്കൾക്കെന്ന്, രാവിലെ മുതൽ മൂടി ശരിയില്ലല്ലോ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുകയാണല്ലോ, ഇന്ന് എന്തുണ്ടായി വീട്ടിൽ? അപ്പോൾ ആദ്യം അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്ത് വേണം, എൻ്റെ കാര്യത്തിൽ എന്തിനാ ഇടപെടണേ. നമ്മളിങ്ങനെ അങ്ങോട്ടൊരു ചാട്ടം ചാടിയിട്ടും അവർ വീണ്ടും നമ്മുടെ തോളിൽ തട്ടിക്കൊണ്ട് പോട്ടെ സാരല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകണേ, ഞാനും ഇതൊക്കെ ഫേസ് ചെയ്യാറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എപ്പോഴും ഉണ്ടാവാറുണ്ട്, നമുക്ക് ക്ഷമിച്ചാലല്ലേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്രകാരം അവർ നമ്മളുടെ തോളത്ത് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് രണ്ട് വാക്ക് പറയുമ്പോൾ നമ്മളവരെ നോക്കി, ഒന്നുകിൽ ചിലരങ്ങ് കരയും, അതോടുകൂടി ഭാര്യ അങ്ങ് പോവും, ചിലപ്പോൾ എല്ലാം അങ്ങ് തുറന്നു പറയും രാവിലെ നടന്ന കാര്യം, അങ്ങനെ പറഞ്ഞു എന്നെ, ഇങ്ങനെ പറഞ്ഞു, അല്ലെ എന്നെ തല്ലി, അല്ലെ ഞാൻ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു, കുട്ടികളെ തല്ലി, ഇതെല്ലാം ഓർമ്മിച്ചിട്ടായിരിക്കും നമ്മുടെ അസ്വസ്ഥത കൂടിക്കൂടി വരുന്നത്. അപ്പോൾ അവർ പോട്ടെ സാരല്ല, എന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ആ ദേഷ്യമൊന്നും കാണിക്കണ്ട, പോയി നിങ്ങൾ തമ്മിൽ കാണുന്നതും ആരുടെ അടുത്താണോ വഴക്കിട്ടെ, അമ്മയുടെ അടുത്താണോ അച്ഛൻ്റെ അടുത്താണോ ഹസ്ബൻഡിൻ്റെ അടുത്താണോ വൈഫിൻ്റെ അടുത്താണോ പോയിട്ട് സംസാരിക്കൂ സ്നേഹത്തോടെ. അതോടുകൂടി എല്ലാം കഴിഞ്ഞു, മക്കളുടെ അടുത്ത് വൈകുന്നേരം പോയി കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് കളിക്കൂ ചിരിക്കൂ, ഇതെല്ലാം മറക്കൂ എന്ന് ബാക്കി പോകുന്ന വഴിക്ക് ഒന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോകും, കുറച്ച് നേരം ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, മനസ്സ് കുറച്ച് കൂളാവും. ഇപ്രകാരം നമുക്കൊന്ന് തോളത്ത് തട്ടി ആശ്വസിപ്പിച്ച് നമ്മുടെ ആ ഒരു ഹൈ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ അസ്വസ്ഥതയും പണക്കങ്ങളും അങ്ങനെ മഞ്ഞുരുകും പോലെ ഉരുകി മാറി. ആര് കാരണം? ആ ഒരു ഫ്രണ്ട് കാരണം. അവർ നമ്മളോട് നല്ല ആശ്വാസ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കൂളാക്കി. അപ്പം അവിടെ അവർ ആ ഓഫീസിൽ നമുക്കൊരു എനർജി സ്റ്റെബിലൈസർ പോലെയാണ്. ഇതുപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ വലിയ ചാട്ടവും ദേഷ്യവും അസ്വസ്ഥതയും സങ്കടവും ഹൈ വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ, ഇനി ഇതേ വോൾട്ടേജിൽ തിരിച്ച് വീട്ടിൽ പോയിരുന്നെങ്കിൽ വീണ്ടും പ്രശ്നമാവും ഇല്ലേ? അതുകൊണ്ട് അവിടെ വെച്ച് ആ എനർജി, ആ വോൾട്ടേജ് കുറച്ച് കുറയ്ക്കാൻ ആര് കാരണമായി? ഈ എനർജി സ്റ്റെബിലൈസർ പോലെ പ്രവർത്തിച്ച നമ്മുടെ കൊളീഗ് നിമിത്തമായി. ഇപ്രകാരം നമ്മുടെ എല്ലാം വീടുകളിൽ പണ്ട് നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു നാട്ടിൽ ഓരോ ചെറിയ സമൂഹങ്ങളിൽ ആരെങ്കിലുമൊക്കെ എനർജി സ്റ്റെബിലൈസർമാരുണ്ടായിരുന്നു. ആർക്ക് കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടോ ഒരാളുടെ അടുത്ത് ഓടിപ്പോവും, അവരെല്ലാം എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും, ആരോടും ഒരു ചായവും ഇല്ലാതെ.
ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി ഇല്ലാതെ. സമൂഹത്തിലും അങ്ങനെയല്ലേ? പണ്ട് എല്ലാത്തിനും പോലീസിനെ പോവുക, സ്റ്റേഷനിൽ പോവുക, കോടതിയിൽ പോവുക, അങ്ങനെയില്ലല്ലോ. അതാത് സമൂഹത്തിൽ ആരെങ്കിലും നന്മ നിറഞ്ഞ ആൾക്കാർ, എനർജി സ്റ്റെബിലൈസർ പോലെ ഉണ്ടായിരുന്നു. ആർക്കെന്ത് പരാതിയും പരിഭവം ഉണ്ടെങ്കിലും അവിടെ പോയാൽ മതി, രണ്ടു കൂട്ടരെയും വിളിക്കും, പരിഹരിക്കും, കാര്യം പറയും, തിരുത്തും. അങ്ങനെയുള്ള നല്ല, യാതൊരു ജീവിതത്തിൽ സ്വാർത്ഥതയില്ലാത്ത, എന്നാൽ എല്ലാവരുടെയും നന്മ കാംക്ഷിക്കുന്ന, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാനും എല്ലാവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരായി മാറുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അതാണ് ഒരു അതിനെയാണ് ഒരു എനർജി സ്റ്റെബിലൈസർ എന്ന് പറയുക. അത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ വീട്ടിലെ ജീവിതത്തിൽ പൊട്ടിച്ചെതറൽ, അതുപോലെ നമ്മുടെ വിലപിടിച്ച ഉപകരണങ്ങൾ കേടാവാത്തതുപോലെ, ഫ്രിഡ്ജും ടി വിയൊന്നും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, എനർജി ഫ്ലക്ച്വേഷനിൽ, കറണ്ടിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനിൽ ഒന്നും നശിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സ്റ്റെബിലൈസർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ നമ്മുടെയൊക്കെ പൊട്ടിച്ചീറ്റലുകൾ, നമ്മുടെ ദേഷ്യവും നമ്മുടെ അഹങ്കാരവും നമ്മുടെ അസ്വസ്ഥതകളും ടെൻഷനും കൊണ്ട് മനസ്സുകൾ എപ്പോഴെങ്കിലുമൊക്കെ കേടുവരുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ കേടായിപ്പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണെങ്കിലും ഇന്നു മുതൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല തീരുമാനം ജീവിതത്തിലെടുക്കാം. ഞാൻ എവിടെയും പൊട്ടിച്ചീറ്റുന്നതിന് പകരം, എവിടെയൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ഞാൻ എവിടെയാണെങ്കിലും അവിടെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, ആരുടെയൊക്കെ ജീവിതത്തിലും മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു എനർജി സ്റ്റെബിലൈസർ പോവില്ലേ, അവരുടെ മൂഡ് ഓഫായിരിക്കുന്നവരാണെങ്കിൽ അവരുടെ എനർജി ഉയർത്താൻ, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിന് ഊർജം കൊടുക്കാൻ, ഇനി വളരെ അസ്വസ്ഥരായിട്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ അസ്വസ്ഥത, അവരുടെ ഹൈ വോൾട്ടേജ് കുറയ്ക്കാൻ സാന്ത്വനം കൊടുക്കാൻ, ഈ രീതിയിലുള്ളൊരു സ്റ്റെബിലൈസറായി ഞാൻ പ്രവർത്തിക്കും, എനിക്കതിന് കഴിയും. കാരണം നമ്മൾ ഓരോരുത്തരും ആത്മചൈതന്യങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സർവശക്തിവാൻ അത്രയും ശക്തികൾ തന്നിട്ടുണ്ട്, നന്മകൾ തന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു എനർജി സ്റ്റെബിലൈസറിൻ്റെ ജോലി ചെയ്യാൻ കഴിയും. കാരണം നമ്മളിൽ ആ വിശേഷതയുണ്ട്. നമ്മൾ നമ്മുടെ വിശേഷതയെ തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ, അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് എവിടെയാണെങ്കിലും നമുക്കും സമാധാനം ഉണ്ടാകും. നമ്മൾ ഹൈ വോൾട്ടും ലോ വോൾട്ടും കുറച്ച് കൊടുക്കുമ്പോൾ, ദേഷ്യവും അസ്വസ്ഥതയും മാറ്റിക്കൊടുക്കാൻ നമുക്ക് ഒരാശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇനി ചിലർ മൂഡ് ഓഫായിരിക്കും. ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതാ, വിഷാദത്തോടെ ഇരിക്കുക, മൂഡ് ഓഫായിരിക്കുക, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, ജീവിതത്തെ പഴിച്ചുകൊണ്ടിരിക്കുക, വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുക, വിഷാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എന്നാലും എനിക്കിങ്ങനെ പറ്റിയല്ലോ, അങ്ങനെ വോൾട്ടേജ് എല്ലാം പോയിരിക്കുന്നവർക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ, അവർക്ക് അവരുടെ വിശേഷതകളും നന്മകളും അവരുടെ നേട്ടങ്ങളെയും കുറിച്ചും കഴിവുകളെക്കുറിച്ചും അവർക്ക് എന്തെല്ലാം ഉണ്ട് അതൊന്ന് ഓർമ്മിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും അവരങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എത്ര പേർക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു നല്ല എനർജി സ്റ്റെബിലൈസറായി നമുക്ക് മാറാം. ഓം ശാന്തി.